아메리카에서 함께 한다는 내일 아메리카에서 함께 한다는 എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാൻ കൃപ ചെയ്തത് ഒരു ഫാമിലി അത്രേ. നമ്മൾ ആദ്യം ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാം. കണ്ണുകളെ അടച്ച് നമുക്ക് ഒന്നിച്ച് ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ, ജനലക്ഷങ്ങളുടെ കൈകളിൽ വചനം എത്തിക്കുവാൻ ആമി ഈ ഫാമിലി കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥനാ വിഷയങ്ങൾ തൃക്കരത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനലക്ഷങ്ങളുടെ കൈകളിൽ ഈ വചനങ്ങൾ എത്തുമ്പോൾ ആമി അത് നിമിത്തം ഒരു വലിയ വിടുതൽ അവരുടെ മേൽ സംഭവിക്കട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതുകൊണ്ട് സ്തോത്രം. വചനത്തെ അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. ദൈവം വലിയ കാര്യങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിൽ ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം, രേഖ എഴുതിയെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. വിശ്വാസം കൊണ്ടൊരു ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരുദ്ധമായി ആരൊക്കെ രേഖ എഴുതിയാലും അതിനെ എതിർക്കുകയല്ല അവിടെ പ്രാർത്ഥന ആവശ്യം. ഇന്നത്തെ ശുശ്രൂഷയ്ക്കും നടുവിൽ ഞാൻ പ്രവചിച്ചു പറയുക, പ്രാർത്ഥിക്കുന്നവന് വിരുദ്ധമായി എഴുതിയ രേഖകളെ എന്റെ ദൈവം പൊളിച്ചു കളയും. ഒരിക്കൽ ഞാൻ ഇന്ന് ഓർക്കുന്നത്, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനോട് ഞാൻ പ്രവചിച്ചു പറഞ്ഞു. ഒരിക്കൽ ഒരു ദൈവഭൃത്യനോട് പ്രവചിച്ചു പറഞ്ഞു, നിനക്കു വിരുദ്ധമായി മനുഷ്യരുണ്ടാക്കിയ രേഖയെ ഞാൻ വെള്ളമയച്ച് മുക്കിയ യഹോവയാണെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അലറിക്കറിഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവിൻ സ്തോത്രം, അദ്ദേഹം പോയി ജോലിക്ക് പോയി ഒരു രാജ്യത്ത്, ഹല്ലേലൂയ, തനിക്കെതിരെ, കർത്താവിൻ സ്തോത്രം, ശ്രദ്ധിക്കണമേ, ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തനിക്കെതിരെ ഭയങ്കര രേഖകൾ എഴുതപ്പെട്ടു. ഒരു കമ്പനിയോട് ബന്ധപ്പെട്ട് പ്രൈസ് ഗോഡ്, താൻ ജയിലിലേക്ക് മാറ്റപ്പെട്ടു, തന്നെ തൂക്കിക്കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പായി. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറയുക, അദ്ദേഹം ജയിലിരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവെ അത്ഭുതം ചെയ്യണേ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു വലിയ സംഭവം ഉണ്ടായി. ഐ മീൻ, കർത്താവിൻ്റെ സ്തോത്രം, ഒരു വലിയ വെള്ളപ്പൊക്കം ആ രാജ്യത്തുണ്ടായി. ജയിലിൽ നിന്നൊക്കെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു. ഹല്ലേലൂയ. ധാരാളം ഓഫീസുകൾ ഐ മീൻ വെള്ളത്തിനടിയിലായിപ്പോയി. അദ്ദേഹം പറയുക, ഹല്ലേലൂയ, ഐ മീൻ എൻ്റെ കേസെടുക്കാൻ നേരത്ത് കേസിന് തെളിവൊന്നുമില്ല. തെളിവ് വെച്ചപ്പോൾ ഞാൻ അറിയത്തില്ല, വെള്ളത്തിലായിപ്പോയി. അദ്ദേഹം പറഞ്ഞു, വെള്ളമയച്ച എന്നെ രക്ഷിച്ചവനാ കർത്താവ്. ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛ അച്ഛനെ മാത്രമല്ല, പൗലോസിനെ അങ്ങനെ രക്ഷിച്ചതാണ്. അതാണ് വേണ്ടുന്നില്ലയോ, പൗലോസിന് എഴുതിയ രേഖ ചുരുട്ടിക്കെട്ടി കപ്പലിൻ്റെ അടിത്തട്ടിലെ ഗോദ്രേജിൻ്റെ സ്റ്റോ ദൈവത്തിന് സ്തോത്രം, ലോക്കറിനകത്ത് ദസ്തോത്രം, രേഖ ഇങ്ങനെ എഴുതി വെച്ചേച്ച് ആമി പൂട്ടി താക്കോലുമായിട്ട് പ്രമാണി കപ്പലേറുണ്ട്. ദൈവം ചെയ്ത് കേൾക്കണോ, കപ്പലിടിച്ച് തകർന്നെന്നല്ല, അതിലെ പലകകളായി പിളത്തി. അപ്പൊ പൗലോസൻ അറിയാം, അക്കരെ ചെന്നാൽ അവന് രക്ഷപ്പെടാൻ കഴിയാത്ത രേഖയായി ഇതിനകത്ത് അവൻ ഒരിക്കലും താഴാത്ത പോലെ ആഴക്കടലിൽ ആ രേഖയെ കുത്തിത്താറ്റും. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ നിന്നോട് ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ആരും രേഖ എഴുതിയാലും ആ രേഖയെ തിരുത്താൻ കഴിവുള്ളവന്റെ പേരാ യേശു.
അമ്മേ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഇവിടെ നടക്കും. എന്നോട് കർത്താവ് ഇന്നലെ രാത്രി പറഞ്ഞു, ധൈര്യത്തോടെ പറ എന്നെ സേവിക്കുന്നവനും സേവിക്കാത്തുള്ള വ്യത്യാസം ഈ ദിവസങ്ങളിൽ നിന്റെ വീട്ടിൽ കാണിക്കും, നിന്റെ ദേശത്ത് കാണിക്കും, നിന്റെ ചർച്ചക്കാരുടെ നടുവിൽ കാണിക്കും. നിന്നോട് ദൈവം കാണിക്കാൻ പോകുകയാണ് നീതി. അപ്പൊ ദാനിയലിനെതിരെ രേഖ എഴുതി രാജാവ് ദാനിയലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിലിട്ടു. ദാനിയൽ ഉറങ്ങിയോ അന്ന് രാത്രി? അടിപൊളിയായിട്ട് ഉറങ്ങി. രാജാവോ? അതാ വർദ്ധ്യ, കർത്താവിനെ സേവിക്കുന്നതിന് ഏത് പ്രശ്നം വന്നാലും ഉറങ്ങും. ദാനിയൽ പ്രവചനത്തിൽ 6-ാം അധ്യായം ഒരു ദൂത് പറയാനാ അവിടെ ഇത്രയും ശക്തമായ വാക്യം ഉണ്ടോ എന്ന് പോലും തോന്നത്തക്ക രീതിയിൽ. 6:20 ഗുഹയുടെ അരികെ എത്തിയപ്പോൾ അവൻ ദുഃഖശബ്ദത്തോടെ ദാനിയലിനെ വിളിച്ചു. രാജാവ് ദാനിയലിനോട് സംസാരിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയലേ, കേട്ടോ, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം, സിംഹങ്ങളിൽ നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, കുഞ്ഞെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ നിൻ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കാൻ ശക്തനാണ്. ഒറ്റപ്പെടലുകൾ വരുമ്പോൾ നിന്നെ വിടുവിക്കാൻ ശക്തനാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞു തന്നെ ഓർക്കുന്നില്ല, മസ്കറ്റിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് കർത്താവിൻ്റെ സ്തോത്രം, ഞങ്ങൾ അൽക്കാമിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നു. അൽക്കാമിൽ ഞാൻ എൻ്റെ വൈഫും ഉണ്ട്. ഹല്ലേലൂയ. അമ്മേ, ഒരു 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 പ്രായമുള്ള ആൻറ്റിയുടെ അടുക്കൽ ചെന്നു. ഞാനിവിടെ ഒരിക്കൽ പറഞ്ഞെന്ന് ഓർക്കുന്നു, ഡാറ കപ്പൽ ദുരന്തം. ആ കപ്പൽ ദുരന്തത്തിനകത്ത് അമ്മീ കപ്പൽ തകർന്നു പോയി. ജീസസ്, എല്ലാ ആൾക്കാരും, ഞാൻ അന്ന് കാണുമ്പോൾ സ്ത്രീക്ക് എനിക്ക് തോന്നുന്നു ഒരു 70-72 വയസ്സ് ഞാൻ ആ കാണുമ്പോഴുണ്ട്. അവർ ടെസ്റ്റിമണി പറയുക, കപ്പൽ, ഡാറ കപ്പൽ ദുരന്തത്തിൽ ഈ സ്ത്രീ അകപ്പെട്ടുപോയി. കപ്പലിൽ നിന്ന് അമ്മ ഈ സ്ത്രീ ദൈവം കടലിലേക്ക് വീണു. ചുരുക്കി പറയാം, അമ്മ ഏതോ ഒരു പലകമേൽ കയറി കടന്നു. ആ സ്ത്രീ ഇനിയും പറയുന്ന സാക്ഷ്യം കെട്ടോണം, സ്രാവുകൾ വന്ന് തൊടയിൽ നിന്ന് മാംസം കടിച്ചോണ്ട് പോവുക. അവരുടെ തൊടയിലൊന്നും മാംസങ്ങളില്ല, കാലുകളിൽ മാംസങ്ങളില്ല, അമ്മ എല്ല് മാത്രമേ ഉള്ളൂ. മുഴുവൻ മത്സ്യം വന്ന് കടിച്ചോണ്ട് പോവുക. ബോധം കെട്ട് ദിവസങ്ങളോളം കടന്നു. പ്രൈസ് ഗോഡ്. ഫിഷിംഗ് ബോട്ടുകാര്, സ്തോത്രം, അമ്മ ഒരു ശവം അമ്മ പലകപ്പുറത്ത് കിടക്കുന്നത് കണ്ടുകൊണ്ട് അടുക്കൽ വന്നപ്പോൾ ചെറിയ ഞരക്കമുണ്ട്. അവരെ രക്ഷിച്ചേ. ആ സ്ത്രീ ഇങ്ങനെ പറയുക, എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച പലരും ആ കടലിൽ മത്സ്യങ്ങൾക്ക് ആഹാരമായപ്പോൾ എൻ്റെ പ്രാണൻ അപഹരിക്കപ്പെടാതെ എന്നെ ജീവനോടെ കരയിലെത്തിച്ച ദൈവത്തിന് സ്തോത്രം. നീ സേവിക്കുന്ന ദൈവം സർവശക്തനാണ്. നീ സേവിക്കുന്ന ദൈവം പ്രശ്നത്തിൽ നിന്നെ രക്ഷിപ്പാൻ ശക്തനാണ്. നീ സേവിക്കുന്ന ദൈവം നിന്നെ ഏത് കുരുക്കിൽ നിന്ന് പുറത്തെടുക്കും. രാജാവ് ചോദിക്കുക, ദാനിയേലേ, നീ സേവിക്കുന്ന ദൈവം നിന്റെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന്, അടുത്ത വാക്യം, പ്രാപ്തനായോ എന്ന് ചോദിച്ചു. ദാനിയേൽ രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, രാജാവ് ദീർഘായുസ്സായിട്ടിരിക്കട്ടെ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവിടെ വായ അടച്ചു കളഞ്ഞു. രാജാവേ, അത് അങ്ങനെ വായിച്ചൊരു സുഖമില്ല. രാജാവേ, രാജാവ് എന്നെ പിടിച്ച് ഗുഹയിലോട്ട് ഇട്ടപ്പം ഞാൻ ചെന്നപ്പോ 24 സിംഹങ്ങളും 140 ദൂതന്മാരും നിൽക്കുക. ഒരാമീൻ വരുന്നില്ല. ഒരു ദൂതൻ ഒരു സിംഹത്തിന്റെ വായിക്ക് പിടിച്ചു, മറുദൂതൻ വേറൊരു സിംഹത്തിന്റെ വായിക്ക് പിടിച്ചു, കുറെ ദൂതന്മാർ താഴോട്ട് ചെന്ന് എന്നെ വലകെട്ടി പിടിക്കുന്നവർ ഇങ്ങനെ പിടിച്ചു എന്നെ, അവരുടെ വലയ്ക്കകത്ത് കടത്തി ഉറക്കി. ഓഹോ, ഗ്ലോറി, ഗ്ലോറി. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കും. ഇന്ന് പകൽ ദൂത് പറയാം, പ്രാർത്ഥിക്കുന്ന നിന്നെ കടിച്ചു കീറാൻ അലറുന്ന സിംഹം പോലെ വെളിപ്പെടുന്ന സിംഹ ശക്തികളുടെ നടുവിൽ ദൈവത്തെ സേവിക്കുന്ന നിന്നെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുക. എന്തൊരു സൂക്ഷിപ്പ്, എന്തൊരു സൂക്ഷിപ്പ്. അടുത്ത ബാക്കി കൂടെ ശ്രദ്ധിച്ച് വായിക്കാതെ വിടരുത്. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവരുടെ വായ അടച്ചു കളഞ്ഞു, അടച്ചു കളഞ്ഞു. അവന്റെ സന്നിധിയിൽ ഞാൻ കുറ്റമില്ലാത്തവൻ. രാജാവേ, തിരുമുമ്പിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് ഉണർത്തിച്ചു. കർത്താവിന്റെ അടുക്കൽ ഞാൻ കുറ്റക്കാരനല്ല, നിന്റെ മുമ്പിൽ ഒരു ദോഷവും ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ രാജാവ് അത്യന്തം സന്തോഷിച്ചു, ദാനിയലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. ആരിറക്കിയോ അവനെ കൊണ്ട് തന്നെ കയറ്റി.
ഇത് വേദവസത്തെ തമ്പുരാന്റെ സ്ഥിരം പരിപാടിയാ. പിന്നെ ഓസപ്പിനെ പൊട്ടക്കുടിയിൽ ഇടും, ഇട്ട് അവനോട് പറയും കേട്ടടാന്ന് പറയും. ഇസ്മായിലെ കച്ചവടക്കാരെ വരുത്തി, അവരെ വെച്ച് വിറ്റല്ലോ, ചില്ലറ പോകട്ടോ. അല്ല മോനെ, അവൻ ഭാവിയിലേക്ക് കടന്നു. ഒരാമ്യം വരുന്നില്ല. ആര് നിനക്ക് കുഴി വെട്ടിയോ അവനെ കൊണ്ട് തന്നെ നിന്നെ പിടിച്ചു കേൾപ്പിക്കും. ആര് നിനക്കെതിരെ ദോഷം ചെയ്തോ അവനെ കൊണ്ട് നിന്നെ പിടിച്ചു കേൾപ്പിക്കും. ആര് നിനക്കെതിരെ ദോഷം ചെയ്തോ അവനെ കൊണ്ട് തന്നെ ദൈവം കരക. ഹല്ലേലൂയ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഒരിക്കലൊരു ഒരു 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 കുടുംബം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച സാക്ഷ്യം ഞാൻ കേട്ടു. ആ ഭവനത്തിലുള്ള ആൾക്കാരെല്ലാം ഭയങ്കര അസൂയ നിറഞ്ഞ അപ്പുറത്തെ വീട്ടുകാർക്കെതിരെ ഭയങ്കര മന്ത്രവാദങ്ങൾ ചെയ്യുക, ലക്ഷക്കണക്കിന് രൂപ മുടക്കി മന്ത്രവാദം ചെയ്തു. സ്തോത്രം, എത്ര മന്ത്രം ചെയ്തിനും ഫലിക്കുന്നില്ല. അവസാനം അവിടെ മന്ത്രം ചെയ്യുന്ന മന്ത്രവാദിയോട് ചോദിച്ചു, എന്തുകൊണ്ടാ മന്ത്രം ഫലിക്കാത്തത്? അപ്പൊ അവർ പറഞ്ഞു, അവർ സേവിക്കുന്ന ആള് ഭയങ്കര പവർഫുള്ളാണ്, അവന്റെ പേരാ യേശു. ഒരു നല്ല ആമീൻ പറഞ്ഞാട്ട്. ഞാൻ പറയാം, ഒത്ത പോലെ അല്ല ദൈവത്തെ സേവിക്കേണ്ടിയെ, സേവിക്കേണ്ട പോലെ സേവിക്കണം, ആരാധിക്കേണ്ട പോലെ ആരാധിക്കണം, സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കണം. വിടുതൽ ലഭിക്കും, എങ്ങനെയാലും ഒരു വിടുതൽ അല്ല, വിടുതൽ കിട്ടേണ്ട പോലെ ഒരു വിടുതൽ കിട്ടും. അടുത്ത വാക്യങ്ങളോട് ശ്രദ്ധിച്ചു കേട്ടെ. അവരെ കയറ്റാൻ പറഞ്ഞു, പിന്നെ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റുവാൻ കൽപ്പിച്ചു. അവർ ദാനിയേലിനെ ഗുഹയിൽ നിന്ന് കയറ്റി കയറ്റി ദൈവം യാതൊരു കേടും പറ്റിയതായി കണ്ടില്ല. ഇങ്ങോട്ട് നോക്കി, ദാനിയൽ ഇത്രയൊക്കെ കാണത്തുള്ളായിരിക്കും. കേറ്റിയച്ച് ഇങ്ങനെ നോക്കുക, യോ സിംഹം കടിച്ചിട്ടില്ലല്ലോ, യോ എങ്ങും കടിച്ചിട്ടില്ല. ആരാ നോക്കുന്നേ? രാജാവ്. എടാ, നീ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയാൽ നിന്റെ അവസ്ഥ അങ്ങ് മാറും. ആ പോകല്ലേ, അടുത്ത നോക്കി, അടുത്ത നോക്കി. ആ പിന്നെ രാജാവിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ കുറ്റം ചുമത്തിവരെ കൊണ്ടുവന്നു, അവരെയും അവരുടെ മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഉള്ളിൽ ഇട്ട് കളഞ്ഞു. ദൈവം സിംഹത്തിന്റെ ചെവി പറഞ്ഞു കാണും, ഈ ഇങ്ങനെ കിട്ടിയ എന്തോ കഴിക്കാനാ, ആകെ എത്രയുണ്ട്. ദാനിയേൽ ഉപസിച്ചു ഉപസിച്ചു. സ്തോത്രം. എന്നാ ഇച്ചിരി സൈസ് ഉള്ളതിനെ കിട്ടിയാലോ? സിംഹത്തിന് ഒരു പ്രയോജനമോ? എന്നെ മിണ്ടുന്നില്ലല്ലോ. അടുത്ത കേട്ടോണേ, ഇത് കയറ്റിയവരുടെ ഭാര്യയും അവരുടെ മക്കളെയും മക്കളെയും ഭാര്യമാരെയും സിംഹങ്ങളുടെ ഇടയിൽ ഇട്ടു കളഞ്ഞു. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു. അവരെ വായുമണ്ഡലത്തിൽ നിർത്തി സിംഹം കൈകാര്യം ചെയ്തു. അവർ താഴെ ചെന്നില്ല, അത്ര ഐറ്റമാണ്. പക്ഷേ ഇറങ്ങിയ ദൂതന്മാർ വായിച്ചു പിടിക്കുന്നവന്മാരാണ്. അടുത്ത കേട്ടോണോ. അവർ ഗുഹയുടെ അടിയിൽ എത്തും മുമ്പേ സിംഹങ്ങൾ അവരെ പിടിച്ചു, അവന്റെ അസ്ഥികളൊക്കെയും തകർത്ത് കളഞ്ഞു. എല്ലാം കഷ്ണം താഴെ ഇട്ടു, അത്രേ ഉള്ളൂ കാര്യം. അന്ന് ദാര്യാവേ സർവ്വഭൂമിയിലും വസിക്കുന്ന സകല വംശങ്ങൾക്കും ഭാഷക്കാർക്കും എഴുതി എന്തെന്നാൽ, അപ്പൊ ഈ നീ സേവിക്കുന്ന ദൈവം ആരാന്ന് വെളിപ്പെട്ട രാജാവ് വരെ എഴുത്തെഴുതാൻ തുടങ്ങും. നിങ്ങൾക്ക് ശുഭം വർദ്ധിച്ചു വരട്ടെ. നിങ്ങൾ ഈ കേട്ട ഈ വായിക്കുന്നൊന്ന് കേക്കണേ. എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയേലിന്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടെ ഇരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ ജീവനുള്ള ദൈവവും കേട്ടോ, അവൻ ജീവനുള്ള ദൈവം, എന്നേക്കും നിലനിൽക്കുന്നവനും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനം വരാത്തതുമാകുന്നു. ഈ രാജാവ് എങ്ങനെ ഇത്രയും വാക്യം കാണാൻ പിടിച്ച്? അയ്യോ, നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അന്ന് രാത്രി ദാനിയേൽ സിംഹം കൂടി പോയ അന്ന് രാധാവ് ആദ്യമായിട്ട് ബൈബിൾ വായിക്കുക. സേവിക്കുന്ന നിനക്കൊരുത്തം കുരുക്കുണ്ടാക്കിയാലും ബൈബിൾ വായിക്കേണ്ടി വരും. അവൻ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്യുന്നു. പിന്നെ അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും. ഉപദേശിമാർ ഇത്രയും പ്രസംഗിക്കത്തില്ല. അടുത്ത കേട്ടോ. അവൻ ആകാശത്തിലും ഭൂമിയിലും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. പിന്നെ അവൻ ദാനിയേലിനെ സിംഹവായിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. എന്നാൽ ദാനിയേൽ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. ശുഭപ്പെട്ടിരുന്നു. ദൈവത്തെ സേവിക്കുന്ന നീ ശുഭപ്പെട്ടിരിക്കും. ഉറപ്പുണ്ട്, ആമീൻ പറഞ്ഞാട്ട്. ആരൊക്കെ നിനക്കെതിരെ രേഖ എഴുതിയാലും നീ ശുഭപ്പെട്ടിരിക്കും. കൈകൊടുത്ത് പറ, നീ ശുഭപ്പെട്ടിരിക്കും എന്ന് പറ. ചിരിച്ചോണ്ട് പറ, യായിച്ചായ നിങ്ങൾ ശുഭപ്പെട്ടിരിക്കും. നിഖിലെ നീ ശുഭപ്പെട്ടിരിക്കും. മോനെ നീ ശുഭപ്പെട്ടിരിക്കും. നീ ശുഭപ്പെട്ടിരിക്കും. ശുഭപ്പെട്ടിരിക്കും. ഞാൻ ഇത്രയും പേരോട് പറഞ്ഞു തന്നിരാ, ഞാൻ ശുഭപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞു. ആരോട് എന്ത് പറഞ്ഞു? അത് നിനക്ക് സംഭവിക്കുമെന്ന. നീ ശുഭപ്പെട്ടിരിക്കും. അപ്പം ബ്രദറെ, രേഖ എഴുതിക്കോട്ടെ, അവിടെ കിടന്ന് എഴുതിക്കോട്ടെ. നിനക്കെതിരെ ശത്രു രേഖ എഴുതെങ്കിൽ നിന്നെ കുറിച്ച് ദാമി രാജാവ് രേഖ എഴുതും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ആര് നിനക്ക് വിരോധമായി എഴുതിയോ, നിനക്ക് അനുകൂലമായി രാജകൊട്ടാരങ്ങൾ രേഖ എഴുതട്ടെ.
പ്രാർത്ഥിക്കുന്നവരോട് വിളിച്ചു പറയാം, സേവിക്കുന്ന ദൈവം സർവശക്തനാ. ഒന്ന്, അവൻ നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും. രണ്ട്, അവൻ നിന്റെ വെള്ളത്തെ. മൂന്ന്, രോഗങ്ങളെ നിന്റെ കുടുംബത്തിൽ നിന്ന് തള്ളി നീക്കും. വിശ്വാസ കാണാൻ കാണണം. നിന്റെ വീടിനകത്ത് ചുഴലിക്കാറ്റ് പോലെ വീശി അടിക്കുന്ന രോഗത്തെ നിന്റെ വീട്ടിൽ നിന്ന് തള്ളി മാറ്റും. വിശ്വാസത്തെ കണ്ടുകൊണ്ട് പറ 2016 നീ രോഗം കടിച്ചമർത്തി ജീവിക്കുന്ന വർഷമല്ല. രോഗത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂവാറ്റൂരിൽ പ്രസംഗിക്കാൻ പോയി. എന്നോട് കർത്താവ് പറഞ്ഞു, രണ്ട് പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ച ഒരു ആളുണ്ടെന്ന് പറഞ്ഞു. ഒരു പെങ്കൊച്ച് എഴുന്നേറ്റു മുമ്പി വരുത്തി. ഞാൻ ചോദിച്ചു, കൊച്ചൻ നീ ആത്മഹത്യക്ക് ശ്രമിച്ചു? ഉണ്ടാ. ആദ്യം ഭാനെ തൂങ്ങി. അന്ന് അമ്മ ഇരുമ്പ് കൊണ്ട് അറുത്ത് താഴെട്ടു. പിറ്റേ ആഴ്ച 4 കവർ എലിവേഷം കഴിച്ചു. ഒരു തലവേദന പോലും വന്നില്ല. ദൈവത്തിന് നിന്നെ രക്ഷിക്കാനുണ്ട്. നീ എലിവേഷം കഴിച്ചാലൊന്നും ജാഗ്രത. അവിടെ തല കൈവച്ചപ്പം കർത്താവിനോട് പറഞ്ഞു, അവക്ക് മാത്രമല്ല അവിടെ വീട്ടിൽ മൊത്തം ഇതാന്ന് പറഞ്ഞു. അവിടെ അമ്മയെ വിളിച്ചു, നിന്റെ വീട്ടിൽ എത്ര തൂങ്ങിയിട്ടുണ്ടെന്ന്? 3 എണ്ണം തൂങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. മൊത്തം മകൻ തൂങ്ങി, അവനെ അറുത്തിട്ടു. അതിന് ഇളയവൻ തൂങ്ങി, അവനെ മറ്റവൻ തൂങ്ങാൻ കയറിയതേ ഉള്ളൂ, അവനെ അറുത്തിട്ടു. ഈ ഇങ്ങനെ വചനം അടുക്കിനങ്ങോട്ട് എടുത്തു വെച്ചാൽ നിന്റെ അകത്തുനിന്ന് പോകുവരെ നീ വേണ്ടി പറഞ്ഞുകൊണ്ട് പോണേ. എൻ്റെ അപ്പത്തെ അനുഗ്രഹിക്കും ദൈവം. നിന്റെ ദൈവത്തെ തന്നെ സേവിക്ക്. അവൻ നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും, നിന്റെ വെള്ളത്തെ അനുഗ്രഹിക്കും. അവൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റും. നിങ്ങളുടെ ദൈവം എവിടെ എന്ന് ജാതികൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അവൻ ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ഹല്ലേലൂയ, അവൻ നിന്റെ അപ്പത്തെ അനുഗ്രഹിക്കും. വായിച്ചേ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. പിന്നെ ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ അകറ്റിക്കളയും. പിന്നെ ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകയില്ല. ഗർഭമലസി പോകുന്നവളും മച്ചിയായവളും നിന്റെ ദേശത്ത് ഉണ്ടാകത്തില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. അതിലോട്ട് കൈവച്ച് പ്രാർത്ഥിയില്, നിന്റെ ആയുഷ്കാലം പൂർത്തിയാക്കും ദൈവം. അടുത്തത്, എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ച്. എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ച്. ബാക്കി മുറുകെ പിടിക്കണം. നിനക്ക് മുമ്പിൽ അയക്കും നീ ചെല്ലും. ശ്രദ്ധിക്കണം, ദൈവത്തെ കുറിച്ചുള്ള ഭീതി ചിലടത്തോട്ട് ദൈവം അയക്കാൻ പോവാ. വിശ്വസിക്കുന്നവർ നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. അടുത്ത കേട്ടോണം, അടുത്ത കേട്ടോണം. എന്റെ ഭീതിയെ ഞാൻ നിന്റെ മുമ്പിൽ അയച്ച്, നീ ചെല്ലുന്നിടത്തുള്ള ജാതികളെ ഒക്കെ അമ്പരപ്പിക്കുകയും നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുകയും ചെയ്യും. ആമീൻ പറഞ്ഞാട്ട്. ദൈവം എഴുതേക്കുന്നു, ശത്രു ചിതറുമെന്ന്. അവിടെ തൊട്ട് ഞാൻ തുടങ്ങുക, നീ ചെല്ലുമ്പോൾ ജാതികൾ ഓടും. പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി പിശാച് ഉണ്ടാക്കുന്ന നിഗൂഢ നീക്കങ്ങളെ എന്റെ ദൈവം അഴി. സിസ്റ്ററെ, കർത്താവ് എന്നോട് പറയുന്നു, എനിക്കിതൊന്നും അറിയത്തില്ല. ഗ്ലോറി, എന്നോട് യേശു പറയുക, ഈ കുഞ്ഞ് സൗഖ്യമാവും. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഇതിന്റെ കണ്ണിനൊരു പ്രശ്നമുണ്ടെന്ന്. അങ്ങനല്ലേ പറഞ്ഞേ? ഉണ്ടായിരുന്നു. അതുകൊണ്ട് 9 വയസ്സ് വരെ കണ്ണാടി വെക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുമ്പോൾ തീരുമാനിക്കുക എന്നാ ചെയ്യണമെന്ന്. ഗ്ലോറി, ഇതിവർക്ക് മാത്രം അറിയാം. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ജീസസ് ഒരു ഏജ് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് പകൽ ക്യാൻസർ ആവുക. ദൈവാത്മാവിനൊന്നും മറവല്ല. നീ ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഷീറ്റിൽ എഴുതി വെച്ചേക്കുന്നത് വരെ കർത്താവ് സ്വപ്നത്തിനും ദർശനത്തിനും വെളിപ്പെടുത്തി തരും. മുഴുവൻ പേരുടെ കൈ ഇങ്ങോട്ട് നീട്ടിക്കേ. ഇപ്പം എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 6 വയസ്സ്. 9-ാമത്തെ വയസ്സിൽ ഡോക്ടർ വേണമെന്ന് പറയുന്ന ചികിത്സ 6-ാമത്തെ വയസ്സിൽ ഫ്രീ ആയിട്ട് കർത്താവ് ചെയ്യുക. മുഴുവൻ പേരനെ കൈ ഇങ്ങോട്ട് നീട്ടിക്കുക. ഞങ്ങളുടെ യേശുവേ, ഞങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അടുത്തു വരികയാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങണമേ. അങ്ങയുടെ ശക്തി ഇവിടെ ഇറങ്ങണമേ. ഈ കുഞ്ഞിൻ്റെ കണ്ണ് സൗഖ്യമാകട്ടെ. ദൈവം പറഞ്ഞല്ലോ, യെസ്, ഇവൾ ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്നവളാകും.
ടിവിയുടെ സ്ക്രീനുകൾ ഇവരുടെ ചിത്രം വെളിപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന്. യേശുവിന്റെ നാമത്തിൽ അവിടെ ആമി കണ്ണിനോട് പോരാടുന്ന അമ്മയുടെ ഉദരത്തിൽ വെച്ച് സംഭവിച്ച കേട് യേശുവിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ ഇവർക്ക് മുമ്പിൽ വെളിപ്പെട്ട രണ്ട് പൈശാചിക കണ്ണുകൾ അമ്മയുടെ ഉദരത്തിൽ ഭീതി വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ ആ കണ്ണിന്റെ പ്രവൃത്തികളെ ക്യാൻസൽ ചെയ്ത് ഇവക്ക് പുതിയ രണ്ട് കണ്ണുണ്ടാക്കി കൊടുത്ത് ഇവളെ അത്ഭുതങ്ങളിലൂടെ നടത്തിയാട്ട്. ഞങ്ങൾ ഇപ്പോൾ വ്യാപരിച്ച ദൈവശക്തി ഇവളെ കണ്ണിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ അന്റെ സന്തോഷമായോ? ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടുവാണെങ്കിൽ അത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താനാന്നു. ഇന്നലെ തന്നെ എൻ്റെ ഒരു കസിൻ ആൻ്റിയോട് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ ഇത് കുഞ്ഞിന് വേണ്ടിയിട്ടല്ല, എനിക്കൊരു ടെസ്റ്റും ഇനി പറയാൻ എല്ലാവരുടെ മധ്യേ ദൈവത്തിന്റെ മഹത്വം കാണിച്ചു തന്നതാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഞാൻ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേ ദൈവത്തിന് അറിയായിരുന്നു ഈ കുഞ്ഞ് എൻ്റെ ഭൂമി വരും എന്നുള്ളതും അവളുടെ ഭാവി എന്തോ അത് നല്ല ദൈവത്തിന് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ അങ്ങക്ക് എല്ലാം അറിയാം, ഇവളെ ഞാൻ അറിയുന്നതിനെക്കാട്ടിലും മുമ്പേ തന്നെ അങ്ങക്ക് അറിയാം. അപ്പം യു നെവർ ഡു തിങ്സ് ദാറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്, യു ഡു എവറിത്തിങ് പെർഫെക്റ്റ്ലി. എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടാണ് എൻ്റെ ഈ കുഞ്ഞിനെ എനിക്ക് തന്നത്. അപ്പം തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ സയൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇത് വരത്തുള്ളൂ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിന്നത്. ഇവിടെ ഇങ്ങനെ പാസ്റ്റർ പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല ദൈവം സൗഖ്യമാക്കി ആക്കി കഴിഞ്ഞു, ആ ഒരു വിശ്വാസത്തിൽ തന്നെ നിന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇത് വെളിപ്പെടുമെന്നൊന്നും ഞാൻ അറിയാതിരുന്നു, അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്ക്. ഞാനിങ്ങനെ ഓരോരുത്തർക്ക് സൗഖ്യം വന്നപ്പോഴും ഞാൻ ഇങ്ങനെ ഓർത്ത അയ്യോ ദൈവത്തിന് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഞാൻ ടെസ്റ്റിമണി എപ്പം പറയും, എപ്പോഴായിരിക്കും അതൊരു വെളിപ്പെടുത്തുന്ന, എപ്പോഴായിരിക്കും എന്നുള്ള വെയിറ്റിംഗിലായിരുന്നു. പക്ഷെ ചെയ്തെന്നുള്ള കാര്യം ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ടെസ്റ്റിമണി ഇത്രയും പെട്ടെന്ന് ഇന്നലെ കണ്ണടി വെച്ചു, ഇന്ന് തന്നെ ദൈവേനെ ടെസ്റ്റിമണി. ഗ്ലോറി, ഈ കുഞ്ഞ് ജനിക്കുമ്പോഴൊരു ടെസ്റ്റിമണി ആയിരുന്നു അത്. അപ്പം ഇതൊരു ടെസ്റ്റിമണി ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇവളിലൂടെ ഞാൻ ഈ സ്റ്റേജ്, ഞാൻ പറഞ്ഞു എൻ്റെ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ഞാനും കുഞ്ഞും കൂടെ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നുള്ളത് ഉണ്ടായിരുന്നു. അത് ഞാൻ വിശ്വസിച്ചിരുന്നു. അപ്പം ദൈവം ആ വിശ്വാസം ഇത്ര പെട്ടെന്ന് ചെയ്ത് തന്നതിന് ഗ്ലോറി. ഞാൻ ആ വലിയ നാമത്തിന് ഞാൻ ഗ്ലോറി കൊടുക്കും എല്ലാവരുടെ മധ്യേ തന്നെ. എൻ്റെ ഞങ്ങൾ സിംഗപ്പൂരിൽ നിന്നാണ് വരുന്നത്. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞിരുന്നു ഈ കുഞ്ഞിന് എന്നാണ് പേരിടുന്നത് ബിക്കോസ് ഷി വിൽ ബിക്കം പ്രവാചികയാവും എന്ന് പറഞ്ഞിരുന്നു. അപ്പം മമ്മി എല്ലാം വേറെ പേരൊക്കെ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ആ ഒരു പാസ്റ്ററിൻ്റെ പേരിൽ തന്നെ നിൽക്കട്ടെ, അത് ദൈവം പ്രവർത്തിച്ച പാസ്റ്ററിലൂടെ എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തിനൊരു പ്ലാനും പദ്ധതി ഈ കുഞ്ഞിന്മേലുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു, വിശ്വസിക്കുന്നു, എന്നും വിശ്വസിക്കും. അപ്പം ഇതിന് ഞാൻ ഗ്ലോറി അല്ല, ഞാൻ എന്തുമാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതിയാവത്തില്ല ഞാൻ ഒരിക്കലും. ഈ കുഞ്ഞ് ഹൈഡിയിലൊക്കെ കിടന്ന കുഞ്ഞാണ്. അപ്പം ജോണ്ടിസ് ലെവലൊക്കെ കൂടുതലായിട്ട് വന്നപ്പോഴും എൻ്റെ പാസ്റ്റർ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഈ കുഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ഞാൻ ഹൈഡിയിലോട്ട് കയറുമ്പോൾ ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു പാസ്റ്ററെ ഇതുപോലെ ഞാൻ കയറാൻ പോവാ, കുഞ്ഞിനെ ഞാൻ കാണാൻ പോവാ. പാസ്റ്റർ എനിക്ക് ഒരു വാക്ക് പറഞ്ഞു മൂന്നാമത്തെ ദിവസം സൗഖ്യം കിട്ടുമെന്ന്. അപ്പം അവിടെ ചെല്ലുമ്പോൾ പാസ്റ്റർ പറഞ്ഞു ലിജി ഒന്നിനും പേടിക്കേണ്ട, ലിജി കയറി ചെന്ന് കുഞ്ഞിനെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു ബിക്കോസ് പ്രീ മെച്ചുവേർഡ് ബേബി ഒക്കെ ആയോട്ട് ഹൈഡിയിൽ ഇട്ടിരിക്കായിരുന്നു. ഞാൻ അവിടെ ചെന്ന് ഞാൻ നേഴ്സിനോട് ചോദിച്ചു നേഴ്സ് എങ്ങനെയുണ്ട് കുഞ്ഞ്, ഷീസ് ഓൾ റൈറ്റ് യു ക്യാൻ ഡിസ്ചാർജ് ഹർ ആസ് സൂൺ ആസ് പോസിബിൾ അങ്ങനെ പറഞ്ഞു. അപ്പം അന്നേ ഞാൻ ദൈവത്തിൻ്റെ മുഖത്തെ ഞാൻ കണ്ടതാ. അപ്പം ഈ ഒരു മുഖത്തും ദൈവം എന്നെ ശക്തിപ്പെടുത്തി വിശ്വാസത്തോടെ എന്നെ ഇങ്ങനെ നയിക്കുമായിരുന്നു. അപ്പം ഇന്ന് ഇന്ന് ഈ പകൽക്കാലം ഞാൻ വിശ്വാസത്തോടെ വന്ന് ഞാൻ ഈ കുഞ്ഞിനെ കണ്ണടി വെക്കത്തില്ല, വെക്കത്തില്ല, വെക്കത്തില്ല എന്ന് പറഞ്ഞു വന്നു. ദൈവം അത് ഇത്ര പെട്ടെന്ന് ചെയ്തു തന്നു, അതിനായിട്ട് ഞാൻ ഗ്ലോറി ചെയ്തു. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ
രോഗത്തിൻ്റെ ബാധകൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്കാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവ്, രോഗികളെ നിൻ്റെ കൈ തൊടണം, ശാപങ്ങളെ അഴിക്കണം, പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി എസ് മേനോൻ ഹാളിൽ വരിക. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 2 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9:30 വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. God bless you.